യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ പലതരത്തിലുള്ള ക്യാൻഡിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നാണ് ചെയ്യാൻ പോകുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ക്യാൻഡിലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ആ ക്യാൻഡിൽ ഉണ്ടാക്കുക നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതിലിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്ത് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് ആയി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണോടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനിലേക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഇതുപോലത്തെ രണ്ട് ഗ്ലാസ്. അടുത്തായിട്ട് ആവശ്യമുള്ളത് നമുക്കിതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെടി അല്ലെങ്കിൽ എന്ത് ഡെക്കറേറ്റീവിൻ്റെ ഐറ്റം വേണം, കുഴപ്പമില്ല. അടുത്തായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ഗ്രേപ്സ് ഒക്കെ കഴിഞ്ഞ് ബാക്കി നമ്മൾ കളയുന്ന അതിൻ്റെ തണ്ട് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ രണ്ട് സാധനത്തിൻ്റെ അടിയിലായിട്ട് നമുക്ക് ഇതുപോലത്തെ കല്ലൊന്ന് കെട്ടിക്കൊടുക്കാം. നമ്മളെന്തിനാ ഈ കല്ല് കെട്ടുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ വെള്ളത്തിലേക്ക് ഈ ഡെക്കറേറ്റീവ് ഐറ്റം ഇടുമ്പോൾ അത് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഐഡിയ യൂസ് ചെയ്യുന്നത്. ഇതിൽ കല്ല് കെട്ടിയത് പോലെ ഇതിൽ കൂടെ നമുക്കൊന്ന് കല്ല് കെട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ രണ്ടിലും കല്ല് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതൊന്ന് ഗ്ലാസ്സിലേക്ക് ഇറക്കി കൊടുക്കാം. അപ്പോൾ ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഗ്ലാസിൻ്റെ ഏകദേശം ഈ ഒരു ഭാഗം മാത്രമേ വരാൻ പാടുള്ളൂ, കാരണം ഇത്രയും ഭാഗം നമ്മൾ ഓയിൽ ഒഴിക്കുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് കുറച്ച് കല്ലും കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ രണ്ടിലേക്കും കല്ല് കുറച്ച് കൊടുക്കും. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടിലേക്കും വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളിട്ട ഡെക്കറേറ്റീവ് ഐറ്റം മൂന്ന് ഭാഗം വരെ നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ, കാരണം നമുക്ക് ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് ഓയിൽ ഒഴിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഓയിൽ കൂടെ ഒഴിക്കാം. ഏത് ഓയിലായാലും കുഴപ്പമില്ല, കുക്കിംഗ് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. ഏകദേശം ഈ ഒരു അളവിൽ ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് എടുത്ത് നമുക്ക് ഒരു റൗണ്ട് ഷേപ്പിൽ ഈ രണ്ട് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് എൻ്റെ സെൻറ്റർ പോയിൻ്റ് തൊട്ട് എൻ്റെ അറ്റം വരെ നമുക്കൊരു ചെറിയൊരു കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തിരി കടന്നു പോകാൻ ആ ഒരു അളവിൽ മതി കട്ട്. ഏകദേശം ഇതുപോലൊരു കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ രണ്ടും കട്ട് ചെയ്തെടുത്തു. ഇനി അടുത്തായിട്ട് ഇതുപോലത്തെ ഒരു തിരി എടുത്ത് നമുക്ക് ഇതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് നമുക്കൊന്ന് ഇറക്കി കൊടുക്കാം.
അപ്പോൾ ഇതുപോലെ നമുക്ക് രണ്ടും ചെയ്തെടുക്കാം. നമ്മൾ രണ്ടിൻ്റെ ഉള്ളിൽ വെച്ച് അപ്പോൾ നമ്മൾ എണ്ണ ഡിപ്പ് ചെയ്തെടുത്തു. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ രണ്ടും എണ്ണയിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ട ലാസ്റ്റ് ആയിട്ടുള്ളൊരു പണി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ നമ്മുടെ വാട്ടർ ക്യാനിലെ പണി. ഇനി നമുക്കൊന്ന് കത്തിച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ തീയും കൂടെ കത്തിച്ച് ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളി പോലെ കത്തുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഔട്ട്.